ഇന്ത്യയുടെ മാനവിക ഭൂമിശാസ്ത്രത്തിൽ നാം പ്രധാനമായി വിശകലനം ചെയ്യുന്നത് ലോകത്ത് ഏകദേശം 32 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമായി വലിപ്പത്തിൽ 7-ാം സ്ഥാനത്ത് നിൽക്കുകയും ഏകദേശം 102.7 കോടി ജനങ്ങൾ 2001 സെൻസസ് പ്രകാരം ഇപ്പോഴത് ഏകദേശം 121 കോടി ജനങ്ങൾ ആയി മാറിയിരിക്കുന്നു. അധിവസിക്കുകയും ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി വിഭവങ്ങളുടെ വിതരണം നമ്മുടെ ജനവാസത്തിലും ജീവിത രീതിയിലും ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കുക, ഇന്ത്യയിലെ ജനങ്ങൾ, കുടിയേറ്റം, വാസസ്ഥലങ്ങളുടെ രൂപീകരണം എന്നിവയുടെ സവിശേഷതകൾ മനസ്സിലാക്കുന്നതിന് നമുക്ക് ഈ പാഠഭാഗത്തെ ഏകദേശം 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഭാഗം 1, ജനസംഖ്യ വിതരണം. ഭാഗം 2, കുടിയേറ്റം. ഭാഗം 3, വാസസ്ഥലങ്ങൾ. ജനസംഖ്യാ വിതരണം എന്ന ഭാഗത്ത് നമുക്ക് ലഭിക്കേണ്ട ആശയങ്ങൾ ഇന്ത്യയിലെ ജനസംഖ്യ വിശകലനം ചെയ്ത് അതിലെ ചില പൊതു സവിശേഷതകൾ വസ്തുതകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ജനസംഖ്യാ വിശകലനം നടത്തുന്നതിൻ്റെ ആവശ്യകത എന്താണ്? എല്ലാ 10 വർഷം കൂടുമ്പോഴും നാം ജനസംഖ്യ എടുക്കുകയും അതിനെ വിശകലനം ചെയ്യുന്നതും എന്ത് ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്? മറ്റൊന്ന്, വിവിധ സംസ്ഥാനങ്ങൾ ജനസംഖ്യ വിതരണം എങ്ങനെയാണ്, ഓരോ സംസ്ഥാനത്തിൻ്റെയും ജനസംഖ്യ വിതരണത്തിൽ കാണുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ്? മറ്റൊന്ന്, ജനസംഖ്യ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ വിതരണം വ്യത്യസ്ത രീതിയിലാണ്, ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുക. മറ്റൊന്ന്, ഇന്ത്യ ജനസംഖ്യ വളർച്ചാ നിരക്കിൽ കാലികമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ജനസംഖ്യാ വളർച്ച രാഷ്ട്ര പുരോഗതിക്ക് എങ്ങനെ വിനിയോഗിക്കാം? നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഭവമാണ് മനുഷ്യ വിഭവം. ധാരാളം പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു രാഷ്ട്രമാണ് നമ്മുടെ രാഷ്ട്രം. ഈ പ്രകൃതി വിഭവങ്ങളെ നമ്മുടെ സാമൂഹ്യ പുരോഗതിക്ക്, രാഷ്ട്രീയ പുരോഗതിക്ക് എങ്ങനെ വിനിയോഗിക്കാമെന്ന് ചർച്ച ചെയ്യുന്നു. ഇങ്ങനെ വിനിയോഗിക്കുമ്പോൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. രാജ്യത്തെ ജനങ്ങളെ പ്രായഘടനയനുസരിച്ച് എങ്ങനെ തരംതിരിക്കാം? പ്രധാനമായിട്ട് 3 15 വയസ്സിന് താഴെയുള്ള ആളുകൾ, 15 വയസ്സിനും 51 വയസ്സിനും ഇടയിലുള്ള ആളുകൾ, 59 വയസ്സിന് മുകളിലുള്ള ആളുകൾ. മറ്റൊന്ന്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജനസംഖ്യയുടെ കാര്യത്തിൽ കേരളം ഒരു മാതൃകയാണ്. ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ കേരളം ഒരു മാതൃകയാണ്. ഏതെല്ലാം തലത്തിലാണ് കേരളം മറ്റ് രാജ്യങ്ങൾക്ക്, മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്നത് എന്ന് നമ്മുടെ ചർച്ച ചെയ്യും. കുടിയേറ്റം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇത് ജനസംഖ്യാ ഘടനയെ സ്വാധീനിക്കുന്നത് എങ്ങനെ എന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എന്താണ് ഇത്തരം കുടിയേറ്റങ്ങൾക്കുള്ള കാരണങ്ങൾ? വ്യത്യസ്തമായ കാരണങ്ങൾ നമ്മൾ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പല തരത്തിലുള്ള കുടിയേറ്റങ്ങളുണ്ട്. നിർബന്ധിത കുടിയേറ്റമുണ്ട്, ആകർഷിത കുടിയേറ്റമുണ്ട്, വിവിധ തരത്തിൽ അന്തർദേശീയം, ദേശീയം, അതോടൊപ്പം തന്നെ ദേശാന്തര കുടിയേറ്റങ്ങൾ. ഇങ്ങനെ കുടിയേറ്റങ്ങളെ പല തരത്തിൽ നമ്മൾ വിഭജിക്കുന്നു ഈ അധ്യായത്തിൽ. അത് ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു. കുടിയേറ്റത്തിൻ്റെ ഫലങ്ങൾ, ഇത്തരം കുടിയേറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങൾ എന്തൊക്കെ, ഇത് നമ്മൾ ഈ അധ്യായത്തിൽ പരിചയപ്പെടുന്നു. വാസസ്ഥലങ്ങൾ, ആദ്യമായി വാസസ്ഥലങ്ങളുടെ രൂപപ്പെടലാണ്. വ്യത്യസ്ത ആകൃതിയിലുള്ള വാസസ്ഥലങ്ങൾ രൂപപ്പെട്ടു വന്നത് എങ്ങനെയാണ്, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ, വാസസ്ഥലങ്ങളെ എങ്ങനെയൊക്കെയാണ് തരംതിരിക്കുന്നത്,
അതിന് നാല് തരത്തിലാണ് വാസസ്ഥലങ്ങളെ തരംതിരികൾ പ്രത്യേകമായിട്ട് നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നത്. ഒന്ന്, തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ വാസസ്ഥലങ്ങളെ നമുക്ക് തിരിക്കാം. ആകൃതിയുടെ അടിസ്ഥാനത്തിൽ, വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഓരോ വാസസ്ഥലങ്ങളും നൽകുന്ന സേവനങ്ങൾക്കനുസൃതമായിട്ട് നമുക്ക് വാസസ്ഥലങ്ങളെ തരംതിരിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഓരോ ഭാഗത്ത് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഭാഗമൊന്ന്, ജനസംഖ്യാ വിതരണം. ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യം, ഏതൊരു രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് ജനസംഖ്യാ വിശകലനം അത്യന്താപേക്ഷിതമാണ്, സമർത്ഥിക്കുക. അല്ലെങ്കിൽ ജനസംഖ്യാ വിശകലനത്തിൻ്റെ ആവശ്യകത എന്താണ്? നാല് സ്കോറാണ് ഇതിൽ പ്രതീക്ഷിക്കുന്ന ഉത്തര സൂചിക എന്ന് പറയുന്നത്. ഒന്ന്, ഉൽപ്പാദനത്തിന് ആവശ്യമായ മാനവശേഷിയുടെ ലഭ്യത അറിയാൻ, വിഭവശേഷിയെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്. മറ്റൊന്ന്, അടിസ്ഥാന സൗകര്യങ്ങളുടെ ആവശ്യം തിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഒരു രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായ പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം, ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി തിട്ടപ്പെടുത്തി അതനുസരിച്ച് രാജ്യത്ത് ആസൂത്രണം നടത്തുന്നതിന് ജനസംഖ്യാ പഠനം അല്ലെങ്കിൽ ജനസംഖ്യാ വിശകലനം അത്യന്താപേക്ഷിതമാണ്. മറ്റൊന്ന്, ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ആവശ്യം തിട്ടപ്പെടുത്താൻ, ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് രാജ്യത്ത് ഉണ്ടാകേണ്ട ഉൽപ്പന്നങ്ങളും സേവനങ്ങളും എത്രമാത്രമെന്ന് തിരിച്ചറിയുക, അതിനനുസരിച്ചുള്ള ആസൂത്രണം രാജ്യത്ത് മുൻകൂട്ടി നടത്തുക, ജനസംഖ്യാ വിശകലനത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ്. ഒരു ജനതയുടെ സാമൂഹികവും സാംസ്കാരിക ഘടന മനസ്സിലാക്കാൻ ജനസംഖ്യാ വിശകലനം നമ്മളെ സഹായിക്കുന്നു. മറ്റൊന്ന്, മറ്റ് രാജ്യങ്ങളുമായി ജനസംഖ്യയും മറ്റ് രാജ്യങ്ങളുടെ ജനസംഖ്യയുമായി നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയെ താരതമ്യം ചെയ്യാം. നമ്മൾ ഏത് അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാക്കിയെടുക്കുന്നതിന് ജനസംഖ്യാ വിശകലനം വളരെ അത്യന്താപേക്ഷിതമാണ്. ജീവിത നിലവാരം, ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൻ്റെ മേന്മ, ഈ ജീവിത നിലവാരത്തിൻ്റെ മേന്മ വിലയിരുത്തുവാൻ ജനസംഖ്യാ വിശകലനം വളരെ അത്യാവശ്യമാണ്. ഇതിലേതെങ്കിലും നാല് ഉത്തരസൂചികകൾ വന്നു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് നാല് സ്കോർ നമുക്ക് നൽകാൻ കഴിയും.